നമസ്കാരം. ഇന്ന് നമുക്ക് ക്വില്ലിംഗ് പേപ്പർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കമ്മൽ നിർമ്മിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതുപോലെ ഒരു ക്വില്ലിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഇതുപോലെ എത്ര നീളം എത്ര എണ്ണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നായിട്ട് ഇതിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ ഞാനൊരു 8 എണ്ണം വെച്ചിട്ടുള്ള ഒരു കമ്മലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തു. അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഒരു ഫാബ്രിക് ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോളോ എന്തെങ്കിലും ഒരു പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് വേറെ ഒരു ക്വില്ലിംഗ് പേപ്പർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് വേറൊരു പേപ്പർ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 8 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ കമ്മലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള നീളത്തിലും ഉണ്ടാക്കാം. വലിപ്പത്തിന് എണ്ണം അനുസരിച്ച് കമ്മലിൻ്റെ വലിപ്പം കൂടി വരും. ഇപ്പം ഞാൻ 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ ഒരു നീഡിലാണ് ഇതിനെടുക്കുന്നത്. ഇതിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു ഹോളുണ്ട്. അതിലേക്ക് ഈ പേപ്പർ കയറ്റി വയ്ക്കുക. ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ടൈറ്റായിട്ട് ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കാം. ലൂസായി പോകരുത്, ടൈറ്റായിട്ട് തന്നെ ഇത് ചുറ്റിക്കൊടുക്കണം. ഇങ്ങനെ ഈ പേപ്പർ ഫുള്ള് നമുക്ക് ചുറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പശ തേച്ച് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു മോൾഡ് കിട്ടും. ഈ മോൾഡ് വലിപ്പം അനുസരിച്ച് നമുക്ക് ഇത് ഈ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് വലിപ്പം നമ്മുടെ ജിംകയ്ക്ക് ഏത് വലിപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിപ്പത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഈ എന്ന് പറയുന്ന ഇതിലാണ് ഈ മോൾഡിൻ്റെ ഈ റിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മേളിൽ നീഡിലിൽ ഒന്ന് പിടിച്ചുകൊണ്ട് താഴെ ഈ പേപ്പർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതെ അമർത്തി കൊടുക്കാം. തപ്പോട്ടിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ വരും. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതെടുക്കാം. അപ്പോൾ ദേ കമ്മലിൻ്റെ ഷേപ്പിന് ദേ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലൂ ഉപയോഗിച്ച് ഇതിനകത്തും പുറത്തും ഒന്ന് തേച്ച് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂവോ ഫെവിക്കോളോ തേച്ചാൽ മതി. ഈ ഗ്ലൂ തേച്ച് കൊടുക്കുമ്പോൾ ഈ പേപ്പറെല്ലാം നന്നായിട്ട് ഫിക്സായിട്ട് ഇരിക്കുകയും ചെയ്യും. പുറത്തൊരു നല്ല ഗ്ലോയും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പശ തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐ പിൻ എടുക്കാം. ഈ ഐ പിന്നിലേക്ക് ഒരു വെയിറ്റ് കുറഞ്ഞ ഏതെങ്കിലും ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പേളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഇതിൻ്റെ ഹോളിൽ കൂടെ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ എടുക്കുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഗോൾഡൻ കളർ ബീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കളർ ബീഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് ഒത്തിരി നീളമുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നോസ് പ്ലയർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇയർ ടാഗ് കയറ്റി കൊടുക്കുക. ഈ ഇങ്ങനെ ഒരു ഇയർ ടാഗ് എടുക്കാം. ഈ ഇയർ ടാഗിൻ്റെ ഇതിലേക്ക് കയറ്റി കൊടുക്കാം. ഇനി നോസ് പ്ലയർ ഉപയോഗിച്ച് ഐ പിന്നിൻ്റെ അറ്റത്ത് പിടിച്ച് അകത്തേക്ക് ഇങ്ങനെ കമ്പി വളച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കമ്മൽ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റോൺ ഷീറ്റ് കിട്ടും. സ്റ്റോണോ ബീഡ്സിൻ്റെ ഒക്കെ ഷീറ്റ് കിട്ടും. അത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കുള്ള സ്റ്റോൺ വാങ്ങിച്ച് അത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുത്താലും മതി. ഇപ്പം ഞാൻ ഈ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇതിൽ തന്നെ പശയുണ്ട്. ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.